ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, എന്ത് തന്നെ വാങ്ങാൻ ഉദ്ദേശിച്ചാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു എൽജി ബെസ്റ്റ് ഷോപ്പ്. എൽജി ബെസ്റ്റ് ഷോപ്പ്, അസോസിയേറ്റഡ് ഇലക്ട്രോണിക്സ്, തിരൂർ, എടപ്പാൾ, മഞ്ചേരി. വേനൽച്ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 4 മണി വരെ വെയിൽ കൊള്ളാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കാനാണ് നിർദ്ദേശം. വേനൽച്ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. സൂര്യാഘാതവും വേനൽക്കാല രോഗങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 4 മണി വരെ വെയിൽ കൊള്ളാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. ധാരാളം വെള്ളം കുടിക്കുകയും കെട്ടിടങ്ങളുടെ മുകളിലും മറ്റും ജോലി ചെയ്യുന്നവർ വെയിൽ നേരിട്ട് ശരീരത്ത് കൊള്ളാതിരിക്കാൻ ഫുൾകൈ ഷർട്ട് ധരിക്കാനും ശ്രദ്ധിക്കണം. കൂടാതെ തൊപ്പി തലയിൽ ധരിക്കുകയും വേണം. വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന തിളപ്പിച്ചാറിയ വെള്ളം എപ്പോഴും കയ്യിൽ കരുതണം. സൂര്യാഘാതമേറ്റാൽ ധാരാളം വെള്ളം കുടിച്ച ശേഷം വൈദ്യസഹായം തേടണം. കൃത്രിമ ശീതളപാനീയങ്ങളും മറ്റും ഒഴിവാക്കണം. ദിവസവും 2 നേരമെങ്കിലും ശരീരം തണുക്കുന്ന രീതിയിൽ കുളിച്ച് ശരീര ഊഷ്മാവിനെ ക്രമപ്പെടുത്തണം. മഞ്ഞപ്പിത്തവും കൊതുക് പരത്തുന്ന മലേറിയ പോലുള്ള രോഗങ്ങളും പടരുന്ന സാഹചര്യമാണ്. കെട്ടിക്കിടക്കുന്ന ചെറുതും വലുതുമായ ജലാശയങ്ങളിൽ കൊതുക് പ്രജനനം നടക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും ചൂട് അസഹനീയമായിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ മൃഗങ്ങളെ മേയാൻ വിടാതിരിക്കുക. ശരീരം ഇടയ്ക്ക് നനച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ചൂട് വർദ്ധിച്ച ടൈമില് ജനങ്ങൾ പൊതുവെ എന്താ ചെയ്യേണ്ട ഒരു കാര്യം ബേസിക് ആണ്, ധാരാളം വെള്ളം കുടിക്കുക. എന്താ കാരണം പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഭയങ്കര കൂടുതലായിട്ടുണ്ടാവും. പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ജോലി എടുക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഈ ടെറസിന് മുകളിലും പുറമേ ജോലി എടുക്കുന്നതും കൃഷിപ്പണി എടുക്കുന്ന ആൾക്കാരും ഇവരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കൊണ്ടുപോകും തന്നെ വേണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും വേണം. ഈ വെള്ളം ശ്രദ്ധിക്കേണ്ട എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇപ്പോൾ പല സ്ഥലത്തും വെള്ളം നല്ല വെള്ളം കിട്ടൂല. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുവന്ന് ഒരു വാട്ടർ ബോട്ടിലാക്കിയിട്ട് കൊണ്ടുവന്ന ഒരു ശീലം നമ്മൾ എല്ലാവരും ഉണ്ടാക്കണം. ഞാനടക്കം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻ്റെ സ്വന്തം വാട്ടർ ബോട്ടിൽ തിളപ്പിച്ച് ആറി വെള്ളം ആയിട്ടാണ് പോകുന്നത്. അത് എല്ലാവരും ഒരു ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. എൻ സി വി ന്യൂസ്, എടപ്പാൾ.